വണ്ടിപ്പെരിയാർ കേസിൽ പ്രതി എന്ന് എല്ലാവരും സംശയിച്ച പോലീസുകാർ പ്രതി എന്ന് ഉറപ്പിച്ച് കോടതിയിൽ കൊണ്ടുപോയ അർജുൻ കോടതിയിൽ നിന്ന് പ്രതിയല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് റിപ്പോർട്ടർ ചാനലില് അരുണിന്റെ മുന്നിൽ ചെന്നിരുന്ന് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തത് നമ്മൾ കണ്ടു. ഞാനത് വളരെ എന്താ പറയുക വലിയൊരു വീഡിയോ ആയിട്ട് ആ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം എൻ്റെ സംശയങ്ങളും എനിക്ക് തോന്നിയ കുറേ ആസ്പെക്ട്സ് ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പം ആ വീഡിയോ ഞാൻ ഒന്നുകൂടി എടുത്ത് കമ്മ്യൂണിറ്റിയിലിടാം. കാരണം ആ വീഡിയോ കണ്ടവർക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൽ അർജുൻ പറഞ്ഞ കാര്യങ്ങളും അരുൺ ചോദിച്ച കാര്യങ്ങളും പോലീസുകാരുടെ റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങളും ഓക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം എന്താ പറയുക അപ്ഡേറ്റുകളുള്ളത്. അപ്ഡേറ്റ് ഇൻ ദ സെൻസ് മിഠായി വാങ്ങുന്നതിനെ കുറിച്ചിട്ട് അർജുനോട് ചോദിച്ച സമയത്ത് അന്ന് അർജുൻ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത് അരുണിനോട് 1 രൂപയുടെ മിഠായി മാത്രമേ വാങ്ങി കഴിക്കാറുള്ളൂ, 5 ചോക്ലേറ്റ് അങ്ങനത്തെ വലിയ വലിയ മിഠായികൾ വാങ്ങാറില്ല എന്നാണ്. അവിടെ തന്നെ ഇപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അർജുൻ പറഞ്ഞത് പൊളിയാണ്. കാരണം കട ഉടമയായ വ്യക്തി ആൻഡ് അവരുടെ വൈഫ് കൃത്യമായി പറയുന്നു അർജുൻ എത്ര രൂപയ്ക്ക് ഏതൊക്കെ തരം ചോക്ലേറ്റ് ആണ് മേടിച്ചിട്ടുള്ളത്. അവർ ഒരു ചാനലിലല്ല, ഒരുപാട് ചാനലുകൾ അവരടുത്ത് പോയിട്ട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അവർ ആ പറഞ്ഞ കാര്യം തന്നെ, അതായത് അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നു വാങ്ങുന്നത് ഡയറി മിൽക്ക് മഞ്ച് എന്ന് പറഞ്ഞ ചോക്ലേറ്റുകളാണ്, 1 രൂപേന്റെ ചോക്ലേറ്റ് അല്ല. അവർ കൺഫേം ആയിട്ട് അത് പറയുന്നുണ്ട്. അത് ആദ്യം കണ്ടോ. പെരിയാറിലെ 6 വയസ്സുകാരിയെ അർജുൻ പീഡിപ്പിച്ചിരുന്നത് സ്ഥിരമായി മുട്ടായി വാങ്ങിച്ചു നൽകിയിട്ടാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. അത്തരത്തിൽ അർജുൻ ഇടയ്ക്ക് മുട്ടായി വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കടയാണിത്. ഇത് നമ്മുടെ ഗീത എന്ന് പറഞ്ഞ ചേച്ചിയുടെ കടയാണ്. ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഈ ഗീത ചേച്ചീനെ കാര്യമൊക്കെ കോടതിയിൽ ചെന്ന് പറഞ്ഞുള്ളൂ. എങ്ങനെയാണ് സ്ഥിരം അർജുൻ ഇവിടെ വരുമായിരുന്നു, എങ്ങനെയായിരുന്നു? ആ മിക്കവാറും ദിവസം വന്ന് മുട്ടായി വാങ്ങിക്കുമായിരുന്നു. ഏതൊക്കെ മുട്ടായി എങ്ങനെയാണ്? മഞ്ജു വാങ്ങും, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക് ഒക്കെ വാങ്ങും. 10 രൂപയുടെ 5 രൂപയുടെ ഒക്കെ മുട്ടായികൾ വാങ്ങും. മഞ്ചും കിറ്റ്കാറ്റും ഡയറി മിൽക്കും വാങ്ങിക്കുന്ന എപ്പോഴും മിക്കവാറും മേടിക്കും. നമുക്കങ്ങനെ അന്ന് സംശയമൊന്നുമില്ല. അവര് സാധനം മേടിച്ചോണ്ട് പോകുന്നു, അത് ആർക്ക് കൊടുക്കുന്നു നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ദേവിമാമന്റെ കടയാണോന്ന് ചോദിച്ചോണ്ട് പോലീസുകാർ ഇവിടെ തേടി വരുമ്പോഴാ ഇങ്ങനെ മുട്ടായി വാങ്ങിക്കുമെന്ന് ചോദിച്ചു പുള്ളിക്കാരൻ. ആ മേടിക്കുന്നതായോണ്ട് അത് പറഞ്ഞു. കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളെ വിളിപ്പിച്ചായിരുന്നു 2 പ്രാവശ്യം. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാ കോടതിയിൽ. അർജുൻ പറയുന്നത് ഞാനിവിടെ വല്ലപ്പോഴും ഒക്കെ വരാറില്ല, മിക്കവാറും ദിവസങ്ങളിൽ വന്ന് മുട്ടായി വാങ്ങിച്ചോണ്ട് പോകും. ചേട്ടാ വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാനേ പറ്റില്ല. പയ്യൻ ഇങ്ങനെ ഒരു പാവം പിടിച്ച ഒരു പയ്യനായിരുന്നു. ആരോടും ചെയ്യാൻ സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നല്ലോ. അയ്യോ ഇതാന്ന് പറഞ്ഞപ്പോ അതിശയമായിപ്പോയി. അത് ഒരു കുഞ്ഞു കൊച്ചു കുഞ്ഞല്ലേ, ഒന്നും അറിയാത്തത് പിഞ്ചു കുഞ്ഞല്ലേ, അതിന് നീതി കിട്ടണം. തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടണമല്ലോ. അപ്പൊ കോടതിയിലേക്ക് കൃത്യമായിട്ട് ഇവര് മൊഴിയുമായിട്ട് ചെന്നിട്ടുണ്ട് 1 അല്ല 2 പ്രാവശ്യം. അർജുൻ പുറത്തിറങ്ങി അവിടെ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത് ഒന്നിപ്പോ ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. കാരണം ഇവര് കൃത്യമായ മൊഴി കോടതിയിലും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ പുറത്തിറങ്ങി പറഞ്ഞത് ഫ്രണ്ട്സ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, അവരെനിക്കെതിരെ മൊഴി കൊടുത്തത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, എനിക്കിതിനെ കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല, ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് അർജുന് പുറത്തിറങ്ങിയതിനു ശേഷം റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അർജുൻ്റെ തന്നെ ഫ്രണ്ടായ പെൺകുട്ടിയുടെ റിലേറ്റീവായ ഒരു പയ്യൻ കൃത്യമായി പറയുന്നുണ്ട് ഈ ഇൻസിഡൻസ് നടന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ടൈമിൽ തന്നെ അർജുൻ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. സംശയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നില്ല. അത് നമ്മൾ വിശ്വസിച്ചേ ഇല്ല ഇതൊക്കെ സംഭവം. അത് ഇത് 4-5 തീയതി തെളിവെടുപ്പാൻ കൊണ്ടുവരുക, നമ്മൾ ഇവനാണ് ചെയ്തതെന്ന് പറഞ്ഞ് നമുക്ക് അത് ഷോക്കാണ്. അത് കഴിഞ്ഞ് ഇവൻ ചെയ്ത പെരുമാറ്റമൊക്കെ, പിന്നെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ ഇവനോട് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പോലീസ് വരുന്നുണ്ട്, ഏതെങ്കിലും സംഭവം ഉണ്ട്, ആരെയാവും പിടിക്കാൻ പോടാൻ മാട്ടാന്നൊക്കെ ആ ചേട്ടൻ ചോദിച്ചപ്പോൾ ഇവൻ പെട്ടെന്ന് കയറി. അവരൊക്കെ വന്നിട്ട് പോയേക്കും, അവിടെ ഒരു തെളിവും ഇല്ല, ഒറ്റ തെളിവ് ഇല്ലായിരുന്നു അവിടെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ചേട്ടൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട് ആ ചേട്ടനെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളിവ് നശിപ്പിക്കാൻ അർജുൻ മുൻകൈ എടുത്തിട്ടല്ലോ, അങ്ങനെ വല്ല സൂചനകളും ഉണ്ടോ? അതായത് വീട്ടിൽ കയറി എന്തെങ്കിലും എടുത്ത് മാറ്റുമോ? തെളിവെടുക്കാൻ വന്നപ്പോൾ പറഞ്ഞപ്പോൾ അവൻ ഇതൊക്കെ തുടച്ച്, പിന്നെ എല്ലാവരും ആശുപത്രിയിൽ പോയപ്പോൾ അകത്ത് റൂമിൽ കയറി വന്ന് വാതിലൊക്കെ കുത്തിയിട്ട് അതൊക്കെ പറഞ്ഞ് കേട്ടതാ. എങ്ങനുണ്ട്? അതായത് അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി പോലീസുകാർ വന്നാൽ അടക്കം ഇവിടെ ഒരു തെളിവും കിട്ടില്ല എന്നുള്ളത് ഓൾറെഡി അവിടെയുള്ള വേറെ വ്യക്തികളോട് സംസാരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ അതിനകത്ത് കയറി എല്ലാം ക്ലിയർ ചെയ്തു എന്നുള്ള കാര്യവും
അവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന വീഴ്ചയാണ്, അതായത് തെളിവ് ശേഖരിക്കുക എന്നുള്ള പരിപാടി. അവർ പ്രതിയെ കിട്ടിയ സന്തോഷത്തിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതായത് ദൃക്സാക്ഷിയായിട്ട് ആരുമില്ല, പക്ഷെ സാഹചര്യ തെളിവുകളും അതും ഇതും ഒക്കെ ആയിട്ട് കുറച്ച് സാക്ഷികളുമായിട്ട് കോടതി ചെന്നു. മെറ്റീരിയൽ എവിഡൻസ് അവരെടുത്തില്ല, അതിലവർക്ക് വീഴ്ച സംഭവിച്ചു. ഫോറൻസിക്കിനെ കൊണ്ടുവരാൻ ടൈം എടുത്തു, അത് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി, അത് പാളി പൊട്ടി കോടതിയിൽ. അതാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ ഇത്രയും ആളുകൾ ഇത്രയും ഇങ്ങനെ വന്ന് സാക്ഷി പറയൂ. ഇനി ഈ ഇൻസിഡൻറ്റ് മൊത്തം ഈ പറഞ്ഞ വ്യക്തി, അതായത് നമ്മൾ അർജുൻ പറഞ്ഞത് കേട്ടു, ആ ഇൻസിഡൻറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അർജുൻ്റെ വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പമുള്ള ഫ്രണ്ടായിട്ടുള്ള ഈ കുട്ടിയുടെ സഹോദരനായിട്ടുള്ള വ്യക്തി പറയുന്ന എൻറ്റയർ ഇൻസിഡൻറ്റ് കേട്ടോ. എൻ്റർ ആയപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ്സും തുടങ്ങി, ഞാൻ മറ്റേ അവിടെ കിടന്ന് ഓൺലൈൻ ക്ലാസ് കാണുമായിരുന്നു. ഓ ആ കാണുകൊണ്ടിരിക്കുമ്പോൾ അശോകും വന്ന് വാ നമുക്ക് മുടി വെട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൊച്ചു വന്ന് ഉപ്പുമുളക് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിലിടുന്ന അതാണ് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ശരി അവൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും കസാര വെള്ളം കത്തിരിക എല്ലാം എടുത്തിട്ട് പുറത്ത് പോയി. പുറത്ത് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഈ ലാസ്റ്റ് മുറിയിലുള്ള സുജിനും വന്ന് ഞങ്ങളുടെ കൂടെ വന്ന് ഇരിക്കുമ്പോൾ അർജുനും വന്ന് ഞങ്ങളുടെ കൂടെ വന്ന്. അത് കഴിഞ്ഞ് പെട്ടെന്ന് സുജിനെ പാഷൻ ബോട്ട് പറിക്കുമെന്ന് പറഞ്ഞ് അകത്ത് കയറ്റിവിട്ട്, അർജുനാണ് പറഞ്ഞ് കയറ്റിവിടുന്നത്. അവൻ്റെ അകത്ത് കയറി പറിച്ചിട്ട് നല്ല ഒത്തിരി ഒരു അഞ്ചോ പത്തോ ഉണ്ടായിരുന്നു. അതെല്ലാം മേടിച്ചിട്ട് നേരായിട്ട് അവൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ സൗണ്ടില്ല, ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഒരു മണിക്കൂറാണ് ഞങ്ങളുടെ ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ്. അത് തീരുമ്പോൾ ഒരു മൂന്നര ആയി കാണും. മൂന്നര കഴിഞ്ഞിട്ട് അപ്പം അല്ല ചില മുടി വെട്ടി തീരാറായി. അപ്പോൾ അർജുനും വന്ന്, അർജുൻ വന്നിട്ട് അപ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അർജുൻ എന്തോ പറഞ്ഞു? മുടി വെട്ടുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ് തീരുന്നവരെ നമ്മൾ നാല് പേരും ഒറ്റ ഒരുമിച്ചാണ് അവിടെ തന്നെയാണ് ഇരുന്നതെന്ന് പറയാൻ പറഞ്ഞ്. പിന്നെ ഈ ചക്ക പറിച്ച മാറ്റർ പറയവേ വേണ്ട, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില്ലാതെ ഇവനൊരു ചേട്ടൻ്റെ അടുത്ത് ഇവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന് ചോദിച്ചു, ഇതിന് ഇത്ര പോലീസ് വരുന്നേ, ഏതോ ഉണ്ട്, ഒന്നുമില്ലാതെ ഒന്നും ഇത്ര പോലീസ് വരത്തില്ല, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞേക്കുന്നത് ഇവിടെ അവിടെ ഒന്നുമില്ല, ഇല്ല ഒരു തെളിവില്ല, അങ്ങനെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. വേറെ ചേട്ടനടുത്ത് പറയുമ്പോൾ ഞാൻ അടുത്ത് നിപ്പോണ്ടായിരുന്ന കേട്ടതായിരുന്നു ഞാൻ. ആ അർജുൻ ആ പുള്ളി അർജുൻ്റെ ഫോൺ വാങ്ങിച്ച് നിങ്ങളാണ് ഉപയോഗിക്കുന്നത് അർജുൻ പറയുന്നല്ലോ, അങ്ങനെ ശരിയാണോ? ഇല്ല അതൊക്കെ പച്ചക്കളവ്. അവന് റൂമിനകത്തിരുന്ന് ഇറങ്ങത്തേയില്ല, ഞങ്ങൾ കളിക്കാൻ പോകുന്നത് മാത്രമേ അവനെ വാർത്തുള്ളൂ. അവന് അതേപോലെ ഞങ്ങളെടുത്ത് ഫോണുണ്ട്, പിന്നെ എന്തിനാ അവൻ്റെ ഫോൺ എടുത്ത് ഞങ്ങൾ കളിക്കുന്നത്? എന്നതാ ചോദിക്കുന്നത്? അവൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ് നഖത്തിൻ്റെ പാടുണ്ട്, പിന്നെ മുടിയുടെ ഏതോ ഒന്ന് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തിരുന്ന്, അതൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ എൻ്റെ കയ്യിൽ നഖമുണ്ട് അതും പറഞ്ഞിട്ട് ഭയങ്കര പേടിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നീ പേടി, അത് എന്നാ പേടിക്കുന്നത്, നീ നഖം മുറിച്ച് കൊടുക്ക്, പിന്നെ മുടിയൊക്കെ വെട്ടി കൊടുക്ക്, അവർ പരിശോധിക്കട്ടെ, പരിശോധിച്ച് ആരെങ്കിലും നോക്കട്ടെ, അങ്ങനെയാണ് പറഞ്ഞത്. അത് ഒത്തിരി പേടിയുണ്ടായിരുന്നു, അവൻ്റെ ദേഹമൊക്കെ വിറച്ചു പോയി. അവൻ കൈയൊക്കെ വിറച്ചു, സൈഡിൽ നിന്നിട്ട് കൈ കടിക്കുമായിരുന്നു. അപ്പോൾ സൈഡിൽ പോയിട്ട് ഇത് ചെയ്തത് അർജുൻ തന്നെയാണോ? 100% ഉറപ്പ് അവൻ തന്നെയാണ് ചെയ്തത്. ഇങ്ങനൊരു ഇത് വന്നതിൽ ഒരു വിഷമമുണ്ട്? അതെ, ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വിഷമമുണ്ട്. അർജുൻ പറഞ്ഞ കാര്യങ്ങളും ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളും തമ്മിൽ സമയത്തിന്റെ ഡിഫറൻസ് ഒരുപാട് കാണുന്നുണ്ട്. ഓക്കെ, മണിക്കൂറുകളുടെ വ്യത്യാസം കാണുന്നുണ്ട്. അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്ന കാര്യം പറയണം, ഇന്ന കാര്യം പറയണ്ടെന്ന് ഇവരോട് അർജുനാണ് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ മൊബൈലിൻ്റെ കാര്യം ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്താന്ന് ആരും ചോദിച്ചൊരു കാര്യമാണ് മൊബൈലിൻ്റെ കാര്യം. മൊബൈൽ ഫോൺ അങ്ങനെ ഫ്രണ്ട്സ് എടുക്കുമോ? അതായത് മൊബൈൽ ഫോണിനകത്ത് വേണ്ടാത്ത കുറേ വീഡിയോസ്, അതായത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറി റിലേറ്റഡ് ആയിട്ട് കണ്ടു എന്ന് പോലീസ് പറയുമ്പോൾ അത് ഫ്രണ്ട്സ് ആയിരിക്കും കണ്ടത് എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. ഇവിടെ ഫ്രണ്ട്സ് അടക്കമുള്ളവർ കൃത്യമായിട്ട് മൊഴി കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ അവൻ്റെ ഫോൺ എടുക്കണം, ഞങ്ങളൊരു ഫോണില്ലേ, ഞങ്ങൾ അവൻ്റെ ഫോൺ എടുത്തുകൊണ്ടുകൊണ്ട് ആവശ്യമുണ്ടോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതൊക്കെ ഇവർ കൃത്യമായ മൊഴികൾ അന്ന് അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. ഇനി ഈ പറഞ്ഞ അർജുൻ പറഞ്ഞതിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് CCTV ക്യാമറ. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, മുട്ടായി വാങ്ങുന്ന കടയുടെ ഓപ്പോസിറ്റ് CCTV ക്യാമറയൊക്കെ വെച്ച പെട്രോൾ പമ്പ് ഉണ്ട്. പിന്നെ ഒരു ഫിഷ് കട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിഷ് കടയിൽ എന്താണെങ്കിലും പത്രമാധ്യമങ്ങൾ ചെന്നിട്ടില്ല. പക്ഷേ ഈ മുട്ടായി മേടിച്ചു എന്ന് പറയുന്ന കടയുടെ ഓപ്പോസിറ്റാണ് എന്ന് പറയുന്ന പെട്രോൾ പമ്പിലുള്ള CCTV ആ കടയിലേക്ക് ഫോക്കസ്ഡാണ്, റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള കട വരെ കിട്ടും. അങ്ങനെ അന്നേ ദിവസം അർജുൻ ആ കടയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അത് ആ CCTV ക്യാമറയിൽ ഉണ്ടാവും എന്നാണ് അർജുന്റെ വാദം. അത് നോക്കാം. ഈ കടയിൽ വന്ന് താൻ മിഠായി വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിറ്റുള്ള ഒരു പമ്പുണ്ട്, ആ പമ്പിലെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും എന്നുള്ളതായിരുന്നു. ഇവിടെ നിന്ന് ഒന്ന് വരൂ ഏട്ടാ. ഈ കടയും ഈ പമ്പുമായിട്ട് ഇവിടെ നിന്ന് ഈ കാണുന്ന ദൂരമല്ലേ ഉള്ളു. അത് ഇങ്ങോട്ട് ലൊക്കേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവിടെ ക്യാമറയുണ്ട്, CCTV ക്യാമറയുണ്ട്. ഇത് ഇങ്ങോട്ടോ റോഡിലോട്ടോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അത് കൃത്യം അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് ആ പമ്പിൽ കൂടെ ചെന്നിട്ട് ആ ക്യാമറയുടെ ആംഗിളുകൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഉള്ളത് എന്ന് കൂടി ഒന്ന് പരിശോധിക്കാം. ഇതിനുള്ളിലാണ് ഈ ക്യാമറ എവിടെയൊക്കെയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സ്ക്രീന് എവിടെയാണുള്ളത്. ഇതാണ് ഈ ക്യാമറ. ഏതാണ്ട് 8 ക്യാമറകൾ ഈ പമ്പിനുള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ഭാഗത്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്ക് ഓൾറെഡി വന്ന് പമ്പിൻ്റെ ലെഫ്റ്റും റൈറ്റും എൻട്രൻസിലാണ് ഇരിക്കുന്നത് ക്യാമറ. പിന്നെ പമ്പിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് സ്റ്റാഫുകളെ ഫോക്കസ് ചെയ്താണ് ബാക്കി ക്യാമറ വെച്ചിരിക്കുന്നത്. നമ്മൾ ഔട്ടറിലായിട്ട് നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്ത് ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ പമ്പിൻ്റെ എൻട്രൻസും അവിടുത്തെ ഔട്ടർ മാത്രമേ നമുക്കുള്ളൂ. ഈ ക്യാമറ ഈ പമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ കടയിലോ ഇല്ലെങ്കിൽ അതിനെ എതിർവശമോ കാണാൻ കഴിയില്ല. കാണാൻ കഴിയില്ല. റോഡിന്റെ നമുക്ക് പമ്പിന്റെ അകത്തുള്ള എൻട്രൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഔട്ടറിലോ ഒന്നും കാണാൻ പറ്റത്തില്ല. എത്ര നാളായിക്കാണ് ഈ ക്യാമറ ഫിക്സ് ചെയ്തിട്ട്? ഞങ്ങളുടെ അറിവ് വന്ന് ഏകദേശം 5 കൂടുതലായി. അതിനുശേഷം റീഫിക്സ് ചെയ്തിട്ടില്ല? ഇല്ല, ചെയ്തിട്ടില്ല. സെയിം അതേ ഫോക്കസ് തന്നെയാണ്. അപ്പോൾ അതാണ്, ആ സ്ക്രീനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഓരോ വാഹനങ്ങളും എത്തുന്നത്. അതുപോലെ തന്നെ ഓഫീസ് മുറിയെ 2 ഒന്ന് 2 നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു ക്യാമറയിൽ മാത്രമാണ് ആ റോഡിൻ്റെ ഒരു ഭാഗം കുറച്ചെങ്കിലും കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ക്യാമറയിലും പുറത്തുകൂടി ഒരാൾ നടന്നു പോയാൽ കാണാൻ കഴിയാത്ത വിധത്തിൽ തന്നെയാണ് ഈ ക്യാമറകൾ കൃത്യമായി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കടയുമായിട്ടുള്ള ദൂരം കൂടി ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിന്ന് ആ കാണുന്നതാണ് ഈ പറയപ്പെടുന്ന കട എന്ന് പറയുന്നത്. ഒരു തരത്തിലും അവിടെ വന്ന് മടങ്ങിപ്പോകുന്ന ഒരാളുടെ ദൃശ്യം ഈ ക്യാമറയിൽ പതിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ടോ, ക്യാമറയിൽ ഒരു കാരണവശാലും അവിടെ വന്നു പോണ ഒരാളെയും കിട്ടില്ല. കാരണം ക്യാമറ കണ്ട് ഫോക്കസ്ഡ് അല്ല. അപ്പൊ അർജുൻ പറഞ്ഞ CCTV ക്യാമറേന്റെ കഥയും പൊളിഞ്ഞിരിക്കുന്നു. ഇതൊന്നും പോലീസിന് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ള ചോദ്യമാണ് ഇനി അടുത്തുള്ളത്. ആൻഡ് ഈ കഥയൊക്കെ അർജുൻ ആര് പഠിപ്പിച്ചു കൊടുത്തു? ഒന്നില്ലെങ്കിൽ അർജുൻ്റെ വക്കീൽ, അല്ലെങ്കിൽ അർജുനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വേറെ ആരെങ്കിലും. അതാണ് എൻ്റെ മെയിൻ സംശയം അവിടെയാണ്. അതായത് CCTV ക്യാമറേനെ കുറിച്ച് പറയുന്നു, മിഠായിയെ കുറിച്ച് പറയുന്നു, നഖത്തിനിടയിലുള്ള രോമത്തിനെ കുറിച്ച് പറയുന്നു, ഫ്രണ്ട്സിൻ്റെ ഫോൺ എടുത്തു എന്ന് പറയുന്നു. ഒരു വെൽ ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി റിപ്പോർട്ടർ ചാനലിൻ്റെ മുന്നിൽ പോയിരുന്ന് പറയണം എന്നുള്ളത് അർജുനെ ഒറ്റ ദിവസം കൊണ്ട് ആരുടെ പഠിപ്പിച്ചതെന്ന് എനിക്ക് അറിയില്ല. എന്താണെങ്കിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും കള്ളമാണ് എന്നുള്ളത് അക്കമിട്ട് നിരത്തി മീഡിയാസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കോടതിയിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ പ്രൂഫ്സ് ഇല്ല, ഈ പ്രൂഫൊന്നും പോരാ. അതാണ് കോടതി. കോടതിയിൽ അങ്ങനെയാണ്, മെറ്റീരിയൽ എവിഡൻസ് വേണം, ഫോറൻസിക് എവിഡൻസ് വേണം, അതില്ല. എന്ത് കഷ്ടത അവസ്ഥ തന്നെയാണ്.